നമസ്കാരം. അടുത്ത മാസം നടക്കാനിരിക്കുന്ന ജാർഖണ്ഡ് അസംബ്ലി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് താസ ഒപ്പീനിയൻ പോൾ പ്രകാരം ഓരോ കക്ഷിക്കും ലഭിക്കാൻ സാധ്യതയുള്ള അസംബ്ലി സീറ്റുകളുടെ ജില്ല തിരിച്ചുള്ള കണക്ക് എന്താണെന്ന് നോക്കാം. ഗഡ്വ ജില്ലയിലെ ആകെയുള്ള രണ്ട് അസംബ്ലി സീറ്റിൽ രണ്ട് സീറ്റും കോൺഗ്രസിന് ലഭിക്കാൻ സാധ്യത. അടുത്ത ജില്ലയായ ലത്തേഹാറിലെ രണ്ട് സീറ്റിൽ രണ്ടും കോൺഗ്രസിന് തന്നെ ലഭിച്ചേക്കുമെന്നും സർവേ പറയുന്നു. പലാമു ജില്ലയിലെ ആകെയുള്ള അഞ്ച് അസംബ്ലി സീറ്റിൽ ബി ജെ പിക്ക് നാലും കോൺഗ്രസിന് ഒന്നും സീറ്റ് ലഭിച്ചേക്കും. ലോഹർദഗ ജില്ലയിലെ ഒരു സീറ്റ് കോൺഗ്രസിന് അനുകൂലം. അടുത്ത ജില്ലയായ സിംഡേഗയിലെ രണ്ട് സീറ്റിൽ കോൺഗ്രസിനും ജെ എൽ കെ എമ്മിനും ഒരു സീറ്റ് വീതം. ഗുംലയിലെ മൂന്ന് സീറ്റിൽ കോൺഗ്രസിനും ബി ജെ പിക്കും ജെ എൽ കെ എമ്മിനും ഒരു സീറ്റ് വീതം ലഭിച്ചേക്കും. ഖൂട്ടി ജില്ലയിലെ രണ്ട് സീറ്റിൽ രണ്ടും കോൺഗ്രസിന്. സരായ്ഖേല ജില്ലയിലെ ആകെയുള്ള മൂന്ന് അസംബ്ലി സീറ്റിൽ മൂന്നും ബി ജെ പിക്ക് ലഭിച്ചേക്കുമെന്നും സർവേ അഭിപ്രായപ്പെടുന്നു. അടുത്ത ജില്ലയായ പശ്ചിമ സിംഹഭൂമിയിലെ അഞ്ച് അസംബ്ലി സീറ്റിൽ മൂന്നെണ്ണം ബി ജെ പിക്കും രണ്ടെണ്ണം കോൺഗ്രസിനും ലഭിച്ചേക്കും. റാഞ്ചിയിലെ ആകെയുള്ള ഏഴ് സീറ്റിൽ മൂന്നെണ്ണം ബി ജെ പിക്കും രണ്ടെണ്ണം കോൺഗ്രസിനും രണ്ടെണ്ണം ജെ എൽ കെ എമ്മിനും ലഭിക്കും. പൂർവ്വ സിംഹഭൂമിയിലെ ആറ് അസംബ്ലി സീറ്റിൽ നാലെണ്ണം ബി ജെ പിക്കും രണ്ടെണ്ണം കോൺഗ്രസിനും ലഭിക്കാൻ സാധ്യത. ധൻബാദിലെ ആറ് സീറ്റിൽ ബി ജെ പിക്ക് ഒന്നും കോൺഗ്രസിന് രണ്ടും ജെ എൽ കെ എമ്മിന് മൂന്ന് സീറ്റും ലഭിച്ചേക്കും. ബൊക്കാരോയിലെ നാല് സീറ്റിൽ ബി ജെ പിക്ക് ഒന്നും കോൺഗ്രസിന് രണ്ടും ജെ എൽ കെ എമ്മിന് ഒരു സീറ്റും ലഭിച്ചേക്കാൻ സാധ്യത എന്നും സർവേ അഭിപ്രായപ്പെടുന്നു. ഗിരിഡീഹ് ജില്ലയിലെ ആറ് സീറ്റിൽ ബി ജെ പിക്ക് ഒന്നും കോൺഗ്രസിന് രണ്ടും ജെ എൽ കെ എമ്മിന് മൂന്ന് സീറ്റും ലഭിച്ചേക്കും. ഛത്ര ജില്ലയിലെ ആകെയുള്ള രണ്ട് അസംബ്ലി സീറ്റും കോൺഗ്രസിന് ലഭിച്ചേക്കും. ഹസാരിബാഗ് ജില്ലയിലെ നാല് അസംബ്ലി സീറ്റിൽ ബി ജെ പിക്ക് ഒന്നും കോൺഗ്രസിന് ഒന്നും ജെ എൽ കെ എമ്മിന് രണ്ട് സീറ്റും ലഭിച്ചേക്കാൻ സാധ്യത. രാംഗഡ് ജില്ലയിലെ ആകെയുള്ള രണ്ട് അസംബ്ലി സീറ്റിൽ കോൺഗ്രസിന് ഒന്നും ജെ എൽ കെ എമ്മിന് ഒരു സീറ്റും വീതം ലഭിച്ചേക്കും. സാഹിബ്ഗഞ്ച് ജില്ലയിലെ ആകെയുള്ള മൂന്ന് അസംബ്ലി സീറ്റിൽ ബി ജെ പിക്കും കോൺഗ്രസിനും ജെ എൽ കെ എമ്മിനും ഓരോ സീറ്റ് വീതം ലഭിച്ചേക്കും. ദുംക ജില്ലയിലെ നാല് അസംബ്ലി സീറ്റിൽ ബി ജെ പിക്ക് ഒന്നും കോൺഗ്രസിന് രണ്ടും ജെ എൽ കെ എമ്മിന് ഒരു സീറ്റും ലഭിച്ചേക്കും. പാങ്കൂർ ജില്ലയിലെ മൂന്ന് അസംബ്ലി സീറ്റിൽ ബി ജെ പിക്ക് ഒന്ന് കോൺഗ്രസിന് രണ്ട്. തൊട്ടടുത്ത ജില്ലയായ ജാംതാടയിലെ രണ്ട് അസംബ്ലി സീറ്റിൽ കോൺഗ്രസിന് രണ്ട് സീറ്റും ലഭിക്കും. ദേവ്ഗർ ജില്ലയിലെ ആകെയുള്ള മൂന്ന് അസംബ്ലി സീറ്റും കോൺഗ്രസിന് ലഭിച്ചേക്കും. ഗോഡ്ഡ ജില്ലയിലെ മൂന്ന് അസംബ്ലി സീറ്റിൽ കോൺഗ്രസിനും ബി ജെ പിക്കും ജെ എൽ കെ എമ്മിനും ഒരു സീറ്റ് വീതം ലഭിച്ചേക്കും. കോഡർമ ജില്ലയിലെ ഒരു സീറ്റ് ബി ജെ പിക്ക് ലഭിക്കും. താസ ഒപ്പീനിയൻ പോൾ പ്രകാരം ജാർഖണ്ഡിലെ ആകെയുള്ള 81 സീറ്റിൽ എൻ ഡി എക്ക് 27, ഇന്ത്യ മുന്നണിക്ക് 37, ജെ എൽ കെ എമ്മിന് 17 സീറ്റും ലഭിച്ചേക്കുമെന്നും അഭിപ്രായപ്പെടുന്നു.